ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മോട്ടോയുടെ ഫോണുകൾ എല്ലാ കാലത്തും നമുക്ക് ഇഷ്ടമാണ്. ഒരുവിധം നല്ല ഫോണുകൾ തന്നെയാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നതും എല്ലാ പ്രൈസിലും. ഇന്നും മോട്ടോ ഒരു പുതിയ ഫോൺ ഇറക്കുകയാണ്, മോട്ടോ G82 5G. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ ഒരു നല്ല ഓവറോൾ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. മോട്ടോയുടെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി തന്നെ ഫോണും, നന്നായിട്ടുണ്ട് ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഡിസൈൻ? എങ്ങനെയുണ്ട് കാണാൻ? മോട്ടോയുടെ ഒരു ഒരു ശൈലിയാണെന്ന് തോന്നുന്നു. ആ ക്യാമറ മോഡുകളൊക്കെ ഒരു ഓവൽ ഷേപ്പ് പോലെ കൊടുക്കുന്നതല്ലേ, അതൊന്ന് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട്. അതൊന്നൊരു സ്ക്വയർ ഷേപ്പൊക്കെ ആക്കിയാൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഇപ്പോൾ കാണുന്ന ഈ രീതിയിലാണ്, പക്ഷെ മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഓവറോൾ കൊള്ളാം, കയ്യിൽ പിടിക്കാനും കംഫർട്ടബിൾ ആണ്. 7.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് ഒക്കെ വരുന്നത്. വെയിറ്റ് 173 gram ആണ്. സോ കയ്യിൽ പിടിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഫോണിലേക്ക് കൂടുതലായിട്ട് വരാം, അതിനു മുമ്പ് ബോക്സിൽ എന്താണെന്ന് കൂടി നോക്കാം. കുറച്ച് ഡോക്യുമെന്റ്സും അതേപോലെ തന്നെ സിം ടൂളും വരുന്നുണ്ട്. 33 watt ഫാസ്റ്റ് ചാർജറും ഉൾപ്പെടുന്നുണ്ട്. ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. സോ ഇത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. ഇനി നമുക്ക് ഫോണിന്റെ കാര്യം നോക്കാം. ഇതിന്റെ ഒരു ഓവർ വ്യൂ താഴെ 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്, രണ്ട് സിമ്മും അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ്. മോളിൽ നോയ്സ് കാൻസലിംഗ് മൈക്രോഫോണും സ്പീക്കർ ഗില്ല്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി മോശമല്ല, ഞാൻ കേൾപ്പിച്ചുതരാം. നല്ല ക്വാളിറ്റി സൗണ്ടാണ് ഇതിന്റെ സ്പീക്കറുകൾ ഇന്ന് വരുന്നത്. സോ നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമുള്ള ഫോണാണെന്ന് പറയാം. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. 8 MP വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു ഡെപ്ത് സെൻസറും. ഡെപ്ത് സെൻസറും വൈഡ് ആംഗിൾ ക്യാമറയും ഒന്ന് തന്നെയാണ്, 8 MP. പിന്നെ ഒരു 2 MP മൈക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ്. POLED ഡിസ്പ്ലേ ആണ്. 6.6 inch വരുന്ന ഫുൾ HD+10 bit POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്താണ് POLED, ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കാൻ മറക്കണ്ട. 120Hz റീഫ്രഷ് റേറ്റും 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. 700 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സൺലൈറ്റ് വിസിബിലിറ്റി ഒന്നും കുഴപ്പമില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കി, നന്നായിട്ടുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്, യൂട്യൂബിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ HDR ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, 4K കാണാൻ പറ്റുന്നില്ല. ഇത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി ഓവറോൾ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്കൊരു വലിയ മിസ്സിംഗ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, ഒരു പോരായ്മയായിട്ട് തന്നെ കാണുക. ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന അത്യാവശ്യം ആ റേഞ്ചിലത്തെ നല്ല ഒരു 5G പ്രോസസ്സറാണ്. ആൻഡ്രോയിഡ് 12 വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വേറെ ബ്ലൂടൂത്ത് വയേഴ്സും കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവർ പറയുന്നത്. ആൻഡ്രോയിഡ് 13 ഷുവറായ അപ്ഡേറ്റും പറയുന്നുണ്ട്, OS അപ്ഡേറ്റ്. തിങ്ഷീൽഡ് പോലുള്ള മൊബൈൽ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ അവർ ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. LPDDR4X RAM ആണ് വരുന്നത്. UMCP സ്റ്റോറേജ് ആണ് വരുന്നത്. സ്റ്റോറേജ് കുറച്ചുകൂടി നല്ലത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അതായത് UFS 2.2 പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇവിടെ UMCP സ്റ്റോറേജ് ആണ് വരുന്നത്. Up to 1 TB സ്റ്റോറേജ് ആണ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുക. അതായത് മെമ്മറി കാർഡ് വഴി, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്, അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് 1 TB വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. റാം ബൂസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. റാം LPDDR4X RAM ആണ്. സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ 1.5 GB റാം ഒക്കെ എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തും ഉപയോഗിക്കാം. ഓവറോൾ നോർമൽ യൂസിന് യാതൊരു പ്രശ്നവുമില്ല, നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഉണ്ട്, നിങ്ങളവിടെ കാണുന്ന പോലെ തന്നെ. ഇനി ഇതിനകത്ത് ഗെയിം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BGMI ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് അൾട്ര വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രശ്നമൊന്നുമില്ല, നൈസായിട്ട് നിങ്ങളോട് കാണുന്ന പോലെ കളിക്കാൻ പറ്റും, ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. സോ നല്ല ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിന് ഗെയിമിംഗ് മേഖലയിലും കിട്ടുന്നുണ്ട്. ബട്ട് ഈ ഒരു FPS ഒക്കെ മതിയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 120Hz റീഫ്രഷ് റേറ്റ് ഡിസ്പ്ലേക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുഴപ്പമൊന്നുമില്ല, ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസറും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 30W ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ 33W ചാർജർ വെച്ചിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല, അതേപോലെ ചാർജിംഗ് സ്പീഡും കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ക്യാമറ 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ലെവലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതിലാകെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്, 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുൾ HD മെയിൻ ക്യാമറയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്കതൊരു സീരിയസ് ആയ പോരായ്മയായിട്ട് തോന്നിയേക്കാം. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും കാണാം. വീഡിയോ ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല, 4K കൂടി ഉണ്ടായിരുന്നെങ്കിൽ, മെയിൻ ക്യാമറയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു മാത്രം. ഇമേജുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റി ആണോ മോശമാണോ എന്നുള്ളതൊക്കെ നോക്കുക. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, സെൽഫി ആയാലും മെയിൻ ക്യാമറ ഇമേജുകളായാലും വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഈ ഫോൺ തരുന്നത്. സോ ക്യാമറയുടെ കാര്യത്തിൽ മോട്ടോ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയെന്ന് പറയാം.
ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ അടക്കം കുഴപ്പമില്ലാത്ത നല്ല നല്ല ഫോട്ടോസും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി ക്യാമറകളും സെൽഫി ക്യാമറ ഇമേജുകളും വീഡിയോ സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? നല്ല ലൈറ്റ് സ്റ്റുഡിയോ ലൈറ്റൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുക. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഈ രീതിയിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. സോ ക്യാമറയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. വലിയ കുഴപ്പമില്ല, 20,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് ആ പ്രൈസിലെ ക്യാമറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇനി ഇതിന്റെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 5G ഫോണാണ്. 13 5G ബാൻഡുകളും വരുന്നുണ്ട്. സോ 5G എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. NFC പോലുള്ള സൗകര്യങ്ങളുണ്ട്, കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങൾ, 4x4 മെമോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷനിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ 1.11 ആണ്. ബോഡി സാർ വാല്യൂ 1.27 ആണ് വരുന്നത്. ക്യാമറയുടെ API Level 3 വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഡുവൽ നോയ്സ് ക്യാൻസലേഷൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഇതിനകത്ത് കൂടുതലാണ്. ഈ ഫോൺ 2 കളറുകളിലാണ് വരുന്നത്, മെറ്റോറൈറ്റ് ഗ്രേ അതേപോലെ വൈറ്റ് ലില്ലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്രേ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 6GB RAM 128GB സ്റ്റോറേജിന് 21,499 ആണ്. 8GB RAM 128GB സ്റ്റോറേജിന് 22,999 രൂപയാണ്. 1,500 രൂപയുടെ SBI കാർഡിന് മേലുള്ള ഓഫർ ഉണ്ട്. സോ തുടക്കത്തിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ ആ ഓഫർ കൂടി കിട്ടും. അങ്ങനെ നോക്കിയാൽ 19,999 രൂപയ്ക്ക് ഫോൺ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രൈസിന് ഇതിന്റെ ക്യാമറയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. മോട്ടോ ഇത്തവണയും നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ചില ചില പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഓരോ സെക്ഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ പോരായ്മകൾ കൂടി മനസ്സിൽ എടുത്തതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലേക്ക് നോക്കാം. ഇനി ഇതിൻ്റെ സെയിൽ തുടങ്ങാൻ പോകുന്നത് 14th June 14th ഫ്ലിപ്കാർട്ട്, അതേപോലെ തന്നെ റിലയൻസ് ഡിജിറ്റൽ, പിന്നെ അങ്ങനെ ലീഡിംഗ് സ്റ്റോറുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈമിന് പോയിട്ട് പർച്ചേസ് ചെയ്യാം. സോ അത്രയുമാണ് മോട്ടോ G82 5G എന്ന ഫോണിൻ്റെ എൻ്റെ ഒപ്പീനിയൻ. ഓവറോൾ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ ഒരു സാധാരണക്കാരൻ എടുക്കാൻ തീരുമാനിക്കുന്നു, ഒരു മോട്ടോ ഫോൺ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് നല്ല ഓപ്ഷനായിട്ട് ഈ പ്രൈസിൽ ഇപ്പോഴേക്ക് കിട്ടാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.